ഇന്ന് നമ്മളിതാ ചിക്കനിലേ കറി വെക്കാൻ പോവാണെ ഒക്കെ തിരുമ്പിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊറേ ദിവസമായില്ലേ വന്നിട്ട്. ഒന്ന് നമ്മുടെ വീട്ടിലില്ലേ കുറച്ച് അതിഥികളും കൂടി ഉണ്ട് കേട്ടോ. അതിഥികൾ പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് അത് കണ്ടു നോക്ക. പിന്നെ അവിയല് വെച്ചു, ചോറുണ്ടാക്കി, ഇനി ചിക്കൻ കറി, ഇനി പപ്പടം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചൂടല്ലേ, ബിരിയാണി ഉണ്ടാക്കണം വിചാരിച്ചാണ്. ബിരിയാണി പറ്റിയ വൈകുന്നേരത്ത് ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ ബാ കാണിച്ചുതരാം. ദാ കണ്ടോ, ചാറ്റെടുക്ക്. ഇവിടെ പൊന്നൂസ്, പൊന്നൂസ്, കുഞ്ഞൻ, പിന്നെ ആരാ വന്നേ? പിന്നെ ആരാ വന്നേ? പൊന്നൂസ്, പിന്നെ ആരാ വന്നേ? ചാറ്റ് കൊടുത്തോ. കൊറേ ദിവസായില്ലേ പൊന്നൂസിനെ വീഡിയോയില് കാണിച്ചിട്ട്. എത്ര ദിവസമായി അമ്മ വന്നിട്ട്. അപ്പതാ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ എല്ലാരും ഉണ്ട്. സുകന്യ മേഡം, എത്ര ദിവസമായി കണ്ടിട്ട്? ആ ഒരാഴ്ചയോ. അവരൊക്കെ വരുന്നുണ്ടാവും. ഉറങ്ങിക്കോ പൊന്ന. അപ്പൊ ഈ ഫാനെന്താ, മറ്റേ ഫാൻ എന്താ അടുത്ത്? അടാ അടാ, ഡോടോത് ഡോടോട് ഡോടോത്. ഓ കുഞ്ഞ്, ഞങ്ങള് പോയപ്പോ തുടങ്ങിയതാണ് കേട്ടോ അവന്റെ അമ്മമ്മ വീട്ടിക്ക് പോയി നിക്കല്, ല്ലേ? ഓ പിന്നെ പൊന്നുണ്ണി, കുഞ്ഞുണ്ണി, അതാ അതാ കുത്ത്. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. അമ്മ എവിടെ? അമ്മ എപ്പഴാ വരിക? അമ്മ എവിടെ? അമ്മടെ വീട് കണ്ടില്ലേ, കണ്ടില്ലേ? ഇതാണ് അമ്മടെ വീട് ല്ലേ. ഇഷ്ടായോ? ഇഷ്ടായി? ഓ തലേന്ന് തഴകണ്ടേ. കുഞ്ഞോ, ജ്യൂസ് ഇഷ്ടായോ? ഇഷ്ടായില്ലേ? ഇഷ്ടായോ? ആ എന്നാ ഇവിടെ കടന്നാ, ഇവിടെ കടന്നാ. അമ്മ കൂട്ട, അമ്മ അമ്മ ഇവിടെ നിക്ക്. അമ്മ കൂട്ടായി വെക്കട്ടെ. ചോറ് വേണ്ടേ? പപ്പടോ ഇറച്ചി ഒക്കെ കൂട്ടിട്ട് ജ്യൂസ് ഉണ്ട്. അപ്പൊ നേരത്തെ തന്നില്ലേ? ഇനി വേറെ ജ്യൂസ് അടിക്കാട്ടോ. സുകന്യ കൊറേ ഈ പറയുന്നു ഇവിടെ വരണം വരണം എന്നുള്ളത്. അപ്പൊ അവളുടെ ആഗ്രഹം കൂടി അവിടെ തീർത്തു കൊടുക്കില്ലേ. ടിവിയിലാണ് ഫുള്ള് കണ്ണ്. അച്ചു അവിടുന്ന് ഇവിടെ വാ. അമ്മ എവിടെ? അച്ഛമ്മ എവിടെ? അച്ഛമ്മ പോയോ മഷീത്ത് കാണാനില്ല? കുളിക്കാനോ? അതില് മധുരട്ട് കൊടുക്ക്. അതാ അവിടെ ആ വലിയ പാത്രത്തില് പഞ്ചസാര. ചോറ്, ചിക്കൻ കറി, അവിയല്, പപ്പടം, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെ ധാരാളാണ്. പൊന്നൂസേ ചോറ് ഇവിടുന്ന് വിളമ്പണ വരെ കാണുള്ളൂ. സുനിയെ ഒക്കെ റൂമില് ഫാൻ്റെ ഓട്ടിയാ പോയിരുന്നു കഴിക്കുക. അവിടത്തെക്കാളും ചൂടില്ലേ ഇവിടെ? ഇല്ലേ? ഓ ചൂടില്ല ഇല്ലേ? ഓ അമ്മ അറിഞ്ഞില്ല കേട്ടോ കുട്ടിയെ. വർത്താനം പറയാൻ തുടങ്ങിയൊക്കെ. എന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാനേട്ടെ. അമ്മ വെറുതെ കളയണ്ട. തൈര് വേണോ? തൈര്, എച്ചി വേണ്ട, അവിയല് വേണ്ട, എരിവില്ല അവിയല്. അതാ അമ്മ അതിട്ടുണ്ടാക്കി. അപ്പൂ അച്ചു കിച്ചു ഒക്കെ പോന്നോളെ. ചോറുന്ന ചോറുകളെ വിളമ്പി വിളമ്പിട്ട് കൊടുക്കട്ടെ. ഇത് എത്തേ അബിയല്? പിന്നെ പൊന്നൂസിന് കൊടുക്കണ്ടേ? വരും വരും, ഓരോരുത്തർ ഓരോരുത്തർ വന്നെടുത്തിട്ട് പോവാ. ആ കുട്ടി കുഞ്ഞ, ഏട്ടന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാ.
ചോറിങ്ങോട്ട് പോവും. ചോറിങ്ങോട്ട്, ആ കുട്ടി അവിടെ പപ്പടം വേണ്ടവർക്ക് പപ്പടം എന്ത് വേണമെങ്കിലും രണ്ടാമതും മൂന്നാമതൊക്കെ എടുക്കാനുള്ളത് കേട്ടോ. വായോ, വാ കഴിച്ചോളി. എന്ത് വിശക്കില്ല ബാ. ഇന്ന് കുട്ടികളെല്ലാവരും ഉള്ള ദിവസല്ലേ. ഉള്ള ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അമ്മ പണി പറ്റിച്ചു കേട്ടോ. അമ്മ അടുത്ത വീട്ടിലൊരു കാര്യത്തിന് പോയി, അപ്പോ ഉച്ചയ്ക്ക് അമ്മ ഉണ്ടായില്ല. അപ്പൊ നമ്മള് വൈകുന്നേരത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അതാ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി പറഞ്ഞോളി. ഈ കുറച്ച് പഴം നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ചിട്ട് നല്ല പഴുത്ത പഴാണ് പറഞ്ഞു വെച്ചാല് പെട്ടെന്ന് ഉടയ്ക്കാൻ പറ്റൂട്ടോ. അത് അത്ര പഴുത്തിട്ടില്ല. അതിലെന്താ പാലാ? എന്താമ്മ പഴേ കുട്ടികൾക്കേ പഴം ഉടക്കി എന്നിട്ട് അവിലും ഉടച്ചു കഴിഞ്ഞിട്ട് പോരെ. അവില് ഉടച്ചു കഴിഞ്ഞിട്ട് വരും നന്നായി ഉടയട്ടെ. പിന്നെ ഇതാ ഉള്ളിവടക്കുള്ളത് കൂട്ടി വെച്ചു കേട്ടോ. അപ്പൊ ഉള്ളിവടക്കുള്ളതൊക്കെ ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കണം, അമ്മ ഉണ്ടാക്കും. അയ്യ ഉണ്ടാക്കുക, ദിയ ഉണ്ടാക്കാം. ശരി, ഉള്ളിവട ഉണ്ടാക്കാൻ എന്താ പണി? സുഗന്യേ എന്താ മാറിപ്പോയിക്കണത്? ചേഞ്ചട്ടി കല്യാണം കഴിഞ്ഞിട്ടൊന്നും വന്നല്ലേ സുഗന്യ. അല്ലെ പിന്നെ വന്നിട്ടില്ലല്ലോ. സുഗന്യ എപ്പോഴും പറയും വരണം വരണം പറയും, പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും ശരിയാവില്ല, അവരുടെ സാഹചര്യങ്ങളും ശരിയാവില്ല. ഇപ്പൊ എല്ലാം പാടും. സുഗന്യ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വന്നല്ലടി കാഞ്ഞിരപ്പുഴയ്ക്ക് മുമ്പോലെ. പിന്നെ സുഗന്യ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. സുഗന്യല്ല, ആ കുട്ടിയും വന്നിട്ടില്ല. അവൻ എപ്പോഴും പറയട്ടോ വല്യമ്മ വല്യമ്മയുടെ വീട്ടിക്ക് പോണം, വല്യമ്മയുടെ വീട്ടിക്ക് ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും. പക്ഷെ സാഹചര്യം ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. അവില് ആ അവലിട്ടോളി. പൊന്നൂസ് ചിരിക്കുകയാണോ കറിയാണോ? അവിലിട്ട് കൊടുക്ക. കുറച്ച് പഞ്ചസാര കൂട്ടിയായിരുന്നു. ഇനിയിപ്പോ അമ്മക്ക് ഇന്ന് വരെ നമ്മളുണ്ടാവും, നാളെ നമ്മള് വീട്ടിക്ക് പോകും. അപ്പൊ പിന്നെ അമ്മ എന്താ പഞ്ചസാര ഇട്ടു നാല് പേരെ. ഇനി ഞങ്ങള് നാളെ പോയി അമ്മയ്ക്ക് അടങ്ങാറാവില്ലമ്മ. എന്താ കട്ട കൊടുത്തരമ്മ കിട്ടോ? ഞാൻ വിരുന്ന് വന്ന് നിൽക്കുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ പണിസ്ഥലത്തേക്ക് പോവാറുണ്ട്. പിന്നെ ഇടയ്ക്ക് അമ്മ വീട്ടിക്കും വരാറുണ്ട് കേട്ടോ. സുഗന്യേ നിനക്ക് ഇവിടെ ഇഷ്ടായോ? കനാലും കാര്യങ്ങളൊക്കെ കാണാത്ത പോലെയാണ് ഞാൻ ചോദിക്കുന്നത്. മഴക്കാലത്ത് വരണം, എന്ത് രസമായിരിക്കും അറിയോ? നല്ല തണുപ്പ് മാത്രല്ല ഉമ്മറത്ത് നിറയെ വെള്ളമൊക്കെ ഒഴുകിട്ടില്ലമ്മ, ഒന്നും കൂടി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവും. ഇത് കുഴച്ചു ഇനി ഇത് ഉരുട്ടി വെക്കാം. എന്നിട്ട് മുക്കി മുക്കിയിട്ടുണ്ട് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിന് പഴം അവില് തേങ്ങ പഞ്ചസാര നന്നായി ഉടച്ച് കുഴച്ചു. ഇനി ഇത് ഉരുക്കുക. ഉരുക്കിയിട്ട് നമ്മൾ ബോണ്ട പോലെ ആക്കിയിട്ട് കസേരകൾ നീക്കി വെച്ചോ സൂനിയെ. അതെങ്ങനെയുണ്ട്? പോലെ വരുന്നില്ലേ? എണ്ണ ഒക്കെ ഉണ്ടാക്കാം. എന്നുണ്ടാവേ പിന്നെ ഇന്ന് മോര് കാച്ചിയത് ഉണ്ടാക്കിയില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് മോര് കാച്ചിയത് ഇല്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. സുഗന്യക്ക് മോരിനോട് അത്ര താല്പര്യമില്ല. അത് നമ്മള് പണ്ടേ തുടങ്ങിയ പരിപാടിയാണ്. സുഗന്യ എന്താ റൂമിന്റെ ഉള്ളിൽ പോയി നിങ്ങടെ പാവണ്ണേ? ആ ഫാനും കൂടി തിരിച്ചു. അതാ ചെക്കന്റെ മാല നോക്ക്, മാലയും കിട്ടിയിട്ടുണ്ട്, ഒരു കളിക്കോപ്പും കിട്ടിയിട്ടുണ്ട്. വേറെ ഒരുത്തണ്ടാ കേട്ടോ. പറ്റൂ, അത് പറ്റൂ. കാല് എവിടെ? കാല് എവിടെ?
അവിടെ വീട്ടില് അമ്മയുടെ അടുത്ത് വരാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങോട്ട്. അപ്പൊ അമ്മ എന്താ ഇല്ല പറഞ്ഞപ്പോ അനിയനും വന്നില്ല, അമ്മ അവിടെ അല്ലെങ്കി ഒറ്റയ്ക്കാവില്ലേ, അപ്പൊ അത് കാരണം അനിയനും വന്നിട്ടില്ല. നമ്മുടെ പൊന്നൂസ് കണ്ടില്ലേ, വന്ന സമയത്ത് അവന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പൊ അവൻ ഉഷാറായി, ആള് ഒന്ന് ഇടപഴകാൻ തുടങ്ങിയുള്ളൂ. കുഞ്ഞമ്പട വന്നിട്ട് ഞാൻ പോണില്ല വല്യമ്മ, ഇന്ന് പോണ്ട, നാളെ പോവാന്ന്. നീ എന്താണ് തിരിഞ്ഞു നിക്കണത്? അവളൊന്നും കൊല്ല കല്യാണ പെണ്ണുങ്ങളെ പോലെ. എന്താണോ അവൾക്ക് ഭയങ്കര നാണക്കേട്, എന്താ പോലെ കൃത്യം വരാഞ്ഞിട്ടാണോ? അവളെ അച്ഛമ്മല്ലേ ഒറ്റക്ക്. എല്ലാവരും ഇങ്ങനെ കൂടുമ്പല്ലേ നല്ല രസാണ് കേട്ടോ. എല്ലാരും പാടെ നാളെ വീടാണ്ട് ഉറങ്ങും. ഒക്കാണ്ട് പോയി കഴിഞ്ഞാ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സമയം പോയില്ല. പിന്നെ അമ്മ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കൊന്നല്ല ഏടത്തിയമ്മ. ആ വാതിലൊന്നും നീ അങ്ങനെ പിടിക്കരുത്, പിടിക്കരുത്. ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചക്കാണ് പണ്ണേ. അന്നാള് ഒറ്റ ചവിട്ടാണ് ചവിട്ടിയതാണ് അറിയാം. പറയട്ടെ ഈ സംഗതി ഇല്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ്. മറ്റേത് പറഞ്ഞാൽ നമ്മള് മുന്നക്കായ ഉണ്ടാക്കും ഇങ്ങനെ, പിന്നെ ശർക്കരയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പണിയെടുത്ത വീട്ടിൽ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഏറെക്കുറെ അതിന്റെ കൂട്ടികളൊക്കെ അറിയാം. പക്ഷെ ഈ ഉണ്ട ഇന്നിപ്പോ ഞാൻ ആദ്യമായിട്ട് സാമ്പിള് നോക്കാം. ഇതുകൊണ്ട് കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കി. ആ അത് കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കണമെങ്കിൽ മറ്റെന്ത് വേണ്ടേ? ബ്രെഡിന്റെ പൊടിയും കൂടി വേണ്ടേ? ബ്രെഡ് ഉണ്ടായാൽ അത് മതി, അത് മാത്രം മതി. തന്നെ വേണ്ടുള്ളു കട്ട്ലേറ്റിന്. അപ്പൊ നാല് കോഴിമുട്ട, ചെറിയൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും. പക്ഷെ കുട്ടികൾക്ക് മധുരല്ലേ ഇഷ്ടം. കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കുഞ്ഞു അച്ഛു അമ്മോ അബ്ബനെ അങ്ങോട്ട് കൊണ്ടേക്കാം. അവിടെ കൊണ്ടിട്ട് ഇത്തിരി കൂടി വലുതാവും. വെഞ്ചാവുള്ളി വെഞ്ചാവുള്ളി ആണെങ്കിലേ ഇത്തിരി കൂടി വലുപ്പുണ്ടാവും. അപ്പൊ നല്ല രസമാണ് കാണാൻ. ഞണ്ട് അമ്മട്ട പേരാണ് കേട്ടോ അതിന്. ഈ ഉള്ളിവടക്കുള്ള പേരാണ് അമ്മടെ ഞണ്ട്, ഞണ്ടുള്ളിവട. ഇത് ഞണ്ട് തന്നെയാണ് ശരിക്കും, ഞണ്ട് പോലെ തന്നെ. അതാ കണ്ടോ കാല് കുറച്ചും വലിയതാണെങ്കിൽ ശരിക്കും ഇതിന്റെ കാലുകൾ ഇങ്ങനെ ചറങ്ങ് ഇങ്ങനെ വിരിഞ്ഞു വരുന്നു. സുഗന്യേ ഞണ്ടാണ് കടിക്കും. ആ വലിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കും. നല്ല വലിപ്പുണ്ടാവും, നല്ല വലിപ്പുള്ള ഉള്ളി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് വരും ആ വലിപ്പം. അങ്ങനെ അങ്ങനെ എല്ലാ കൂട്ടും ഒരേപോലെ തന്നെ, ഒരുപോലെ തന്നെയാണ്. പക്ഷെ പരത്തിട്ടല്ലാന്ന് മാത്രം, മറ്റേ നമ്മള് ചെറുതാക്കി അരിഞ്ഞിട്ടല്ലേ ഉണ്ടാക്കുക ഉള്ളിവട. അത് വേറെ ഉള്ളി വട്ടത്തിലുണ്ട് അരിഞ്ഞിട്ടല്ലേ, അതല്ല. ഇതിങ്ങനെ നീളത്തിൽ നമ്മള് കറിവെക്ക അരിയില്ലേ, അങ്ങനെ അരിഞ്ഞിട്ട് അതില് കള്ളമാവും മൈദി സുഗന്യ സതിയേട്ടൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞു, വൈകുന്നേരത്ത് പോണം പറഞ്ഞു. പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആകെ എന്തോ പോലെ. പിന്നെ അമ്മ വേഗം എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് വേഗം അമ്മ ഉള്ളിവടക്കുള്ളതൊക്കെ കൂട്ടി വെച്ചു കിട്ടോ. പിന്നെയാണ് വിളിച്ചിട്ട് അമ്മ പറഞ്ഞത്, ചോദിച്ച് ചാച്ച എന്താ കുഞ്ഞച്ച ഞങ്ങള് നാളെ വന്നാ മതിയോ ചോദിച്ചു. അപ്പൊ ആ എന്നാ നാളെ വന്നാ മതിയോ എന്നാ. അപ്പൊ എന്നാ പിന്നെ അമ്മയ്ക്കൊരു സമാധാനായി. എന്താന്ന് വെച്ചാൽ എപ്പോഴേ കുട്ടികൾ എന്തെങ്കിലും ആദ്യമായിട്ട് വരികയാണ്, കുട്ടികൾ ഒന്നും കൊടുക്കാതെ എങ്ങനെ പറഞ്ഞാക്കിയ. വരുമ്പോ ഉള്ളത് ഉള്ളതാണെങ്കിൽ കഴിച്ചിട്ട് പോവാ. അങ്ങനെയൊക്കെ വന്നാലോ സുഗന്യേ, അല്ലാതെ ബലം പിടിച്ചിരുന്നാലൊന്നും കിട്ടില്ല കേട്ടോ. ചോദിച്ചിരുന്നു അമ്മയുടെ കൂടെ ചെറിയേട്ടനും ഏടത്തിയമ്മയും ഉണ്ട് കേട്ടോ. അവരുടെ വീട് വാളാഞ്ചേരിയാണ് മലപ്പുറം. അപ്പൊ ഞാൻ വരുമ്പോ അവര് ഒരു ദിവസം നിന്നിട്ട് അവര് പിറ്റത്തെ ദിവസം അവര് പോയി. കള വാങ്ങിയിട്ടുണ്ടല്ലേ ഇതേപോലെ തന്നെ നീട്ടിട്ടുണ്ട് എടുക്കുക. അതിന് നമ്മൾ എന്ത് വേണമെന്നറിയാം, അണ്ടിപ്പരിപ്പും ബദാം തേങ്ങയും പിന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. ആ കായ എന്നിട്ട് അടുകൊണ്ട് പൊളിക്കുക. ഇങ്ങനെ ഇതേപോലെ വേവിച്ചിട്ടേ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതാണ് നിറയ്ക്കുക. തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇതേപോലെ എണ്ണയിലും അതിന് പിന്നെ മാവൊന്നും വേണ്ട. അങ്ങനെ തന്നെ പഴത്തോട് കൂടിയിട്ട് മുക്കിയെടുക്കുക. മൂത്രയ്ക്കുന്നു
എടുത്താ പിന്നെ കുഴപ്പമില്ല അല്ലേ, എണ്ണയ്ക്ക് കിണ്ണ എനിക്ക് ഉള്ളിവട എടുത്ത ഇതാണ് നമ്മുടെ കുഞ്ഞ് ഞണ്ടാണ്. ഇതണ്ടോ കുഞ്ഞേ ഞണ്ടുകൾ നമ്മള് കണ്ടത്തുനിന്ന് പിടിച്ചോണ്ടല്ലേ, അതേ സൈസ് അത് അറിയില്ലേ. പണ്ടൊക്കെ ഞങ്ങള് ചെറുതാകുമ്പോ ഞണ്ടിനെ പിടിക്കാൻ പാടത്തിങ്ങനെ കണ്ടോ, വെറും വൈദ്യം കൊണ്ട് ഒരു എണ്ണയിലപ്പം വെറും പഞ്ചസാരയും മാത്രം അമ്മ അതില്ലേ ഉണ്ടാക്കാൻ വേണ്ടി കൊറച്ച് നേരായിട്ടോ അമ്മ ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചിട്ടോ. മക്കളെ വാ, സൂപ്പറാ കഴിച്ചോ കഴിച്ചോ. ഈ സാധനം അപ്പോ ബാജു ബാബാ നോക്കടാ, സൂപ്പർ സാധനം. ചൂടായത് കൊണ്ട് ആർക്കും ചായ വേണം കേട്ടോ, അതുകൊണ്ടാണ് ചായ വെക്കാത്തത്. പാത്രോ അതന്നെ എല്ലാവരും ഉണ്ടാവൂടാ, കുട്ടിമാമയൊക്കെ ഉണ്ടാവേ. പക്ഷെ കുട്ടിമാമയൊക്കെ ഉള്ളിലുണ്ടാവും, പക്ഷെ പുറത്തേക്ക് എങ്ങനെയുണ്ടോ? ഈ ഐഡിയ പറഞ്ഞത് ആരാന്നറിയോ? വലിയേട്ടന്റെ രണ്ടാമത്തെ മകനാണ് കേട്ടോ ഈ ഐഡിയ പറഞ്ഞു തന്നത്. എന്താ ഉണ്ടാക്കുക ഉള്ളിവട? അപ്പൊ അച്ഛൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെക്കിയതാണ്. ഇഷ്ടം കഴിച്ചോക്ക്. അപ്പു ബാടാ വീഡിയോ നിർത്തുകയാണ് വാ. ഇത്രയും ദിവസം ഒരാഴ്ചയില്ല 10 ദിവസത്തോളം വീഡിയോയിൽ അമ്മ ഉണ്ടായിരുന്നു. അമ്മ നമുക്കും തന്നെ വീട്ടിൽ നിന്ന് പോവാ അറിയുമ്പോ ഭയങ്കര വിഷമാണ് കേട്ടോ. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ നമ്മളെല്ലാവരും പോവും. രാവിലെ തന്നെ അമ്മ പണിക്ക് പോവും. പുതിയൊരു വീഡിയോ അവിടെ വെച്ചിട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയാച്ചാ ചെലപ്പോ എടുക്കും കേട്ടോ. ആ പക്ഷെ ആ വീഡിയോയിൽ ചെലപ്പോ അമ്മ ഉണ്ടാവില്ല. നമുക്ക് വീട്ടിന്ന് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുന്ന് അമ്മയുടെ അടുത്തുനിന്ന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. വരാന് ഭയങ്കര ഉഷാറുമാണ്. പറയും, നമ്മള് പെൺമക്കളെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്നോ ഒരു വിരുന്ന, അത് ഞാനായാലും മകളായാലും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒഴിവിനനുസരിച്ച് അവിടെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ളപ്പോ അവർക്ക് വരാം. അതേപോലെ ഇവിടുന്ന് 4 ദിവസം നിൽക്കുക, 10 ദിവസം നിന്നിട്ടോ, 4ഓ 10ഓ ഇനിയിപ്പോ അല്ല, ഇനിയിപ്പോ 1 മാസം നിന്നാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ അവർക്ക് എന്തായാലും പോണം അവരെ ഭർത്താക്കന്മാരെ വീട്ടിക്ക്. അപ്പൊ അതന്നെയാണ് ലോകം, ഇതല്ല ലോകം. ലോകം അവിടെയാണ്, ഞങ്ങളൊക്കെ അങ്ങനെ വന്നോരാ. ഞാനും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കാകെ 10-16 വയസ്സുണ്ടായിരുന്നു. ഞാനും അങ്ങനെ വന്നതാണ്. പക്ഷെ ഞാനൊക്കെ ഗതിയായിട്ട് ആലോചിച്ച് എൻ്റെ മക്കൾക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും വരാതിരിക്കട്ടെ ഭഗവാനെ എന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു. അപ്പോൾ പുതിയൊരു ഞങ്ങളായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സഹകരിക്കണം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സുഖിയേ എന്താണ്